അല്ല തേർഡ് മൊഡ്യൂൾ തൊട്ട് കേട്ടോ. പ്രോബ്ലംസ് ഉണ്ടെങ്കിലും ഇറ്റ് ഈസ് സം വാട്ട് സിമിലർ സിമ്പിൾ കമ്പയർഡ് ടു ദ ഫസ്റ്റ് ആൻഡ് ടു മൊഡ്യൂൾ ഫസ്റ്റ് ടു മൊഡ്യൂൾസ്. ഓക്കെ, സോ ഫ്രം ത്രീ തേർഡ് മൊഡ്യൂൾ ഓൺവേർഡ്സ്, ഓക്കെ തേർഡ് മൊഡ്യൂൾ ഓൺവേർഡ്സ് പ്ലീസ് ലിസൺ ദ ക്ലാസ് കെയർഫുള്ളി. ഓക്കെ, വാട്ട് എവർ വി ആർ എക്സ്പ്ലെയിനിങ് ഇൻ ദ ക്ലാസ് പ്ലീസ് ലിസൺ ദാറ്റ് കെയർഫുള്ളി, ആഫ്റ്റർ ദാറ്റ് സ്റ്റഡി ദ നോട്ട്സ്. ഓക്കെ, നൗ സി തേർഡ് മൊഡ്യൂൾ. തേർഡ് മൊഡ്യൂളിൽ തേർഡ് മൊഡ്യൂളിൽ വിൽ ബി ഡിസ്കസിങ് ത്രീ ടോപ്പിക്സ്. ഓക്കെ, തേർഡ് മൊഡ്യൂളിൽ വിൽ ബി ഡിസ്കസിങ് ത്രീ ടോപ്പിക്സ്. ഫസ്റ്റ് വൺ, മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയേഴ്സ്. അതായത് ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ആംപ്ലിഫയേഴ്സ് ആയിരുന്നു. ആംപ്ലിഫയറിൻ്റെ അടുത്ത ലെവൽ, അതായത് മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ, ദെൻ പവർ ആംപ്ലിഫയർ, ഓസിലേറ്റേഴ്സ്. ഈ മൂന്ന് ടോപ്പിക്കാണ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഇൻ ദ തേർഡ് മൊഡ്യൂൾ. ഓക്കെ, മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ, പവർ ആംപ്ലിഫയർ, ഓസിലേറ്റേഴ്സ്. ഓക്കെ, ദെൻ ഫ്രം ദിസ് മൊഡ്യൂൾ യു വിൽ ബി ഗെറ്റിംഗ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, യു വിൽ ബി ഗെറ്റിംഗ് ക്വസ്റ്റ്യൻസ് ഫ്രം ഓസിലേറ്റേഴ്സ്. ഓക്കെ, ഈ ഓസിലേറ്ററിൻ്റെ ടോപ്പിക്ക് പഠിക്കുമ്പോൾ കുറച്ചും കൂടെ വെയിറ്റേജ് കൊടുത്ത് പഠിക്കുക, കാരണം നമ്മുടെ ലാബിൽ വി ആർ ഗോയിങ് ടു ഡു ദിസ്. ഓക്കെ, ആർ സി ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്ററും വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്ററും യു വിൽ ബി ഡൂയിങ് ഇറ്റ് ആസ് എക്സ്പെരിമെൻറ്റ്സ്. ഓക്കെ, സോ ആർ ഓസിലേറ്റേഴ്സ് പഠിക്കുമ്പോഴും, ഓക്കെ ഓസിലേറ്റർ പഠിക്കുമ്പോൾ കുറച്ചും കൂടെ വെയിറ്റേജ് കൊടുത്ത് പഠിക്കുക. ഓസിലേറ്ററിൻ്റെ ടോപ്പിക്ക് നമ്മൾ ലാബിലും പഠിക്കുന്നുണ്ട്. ഓക്കെ, സോ മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ, പവർ ആംപ്ലിഫയർ, ഓസിലേറ്റേഴ്സ്, ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ്. ഓക്കെ, സോ മൊഡ്യൂൾ ത്രീ വിൽ ബി സ്റ്റാർട്ടിംഗ് വിത്ത് മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയേഴ്സ്. ഓക്കെ, സോ മൊഡ്യൂൾ ത്രീ മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയേഴ്സ്. മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയറും പവർ ആംപ്ലിഫയറും ആൻഡ് വിൽ ബി ഡിസ്കസിംഗ് റിഗാർഡിംഗ് ഓസിലേറ്റേഴ്സ്. ഓക്കെ, മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയേഴ്സ്, പവർ ആംപ്ലിഫയേഴ്സ് ആൻഡ് ഓസിലേറ്റേഴ്സ് വിൽ ബി ഡിസ്കസിംഗ്. സോ ഫസ്റ്റ് ലെറ്റ് സി മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയേഴ്സ്. ഓക്കെ ആണല്ലോ, മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയേഴ്സ്. അപ്പോൾ നിങ്ങൾ നോക്കുക, നമ്മൾ ഫസ്റ്റ് ടു മൊഡ്യൂൾസ് ഇതുവരെ ഡിസ്കസ് ചെയ്ത ടോപ്പിക് എന്തായിരുന്നു? സാധാരണ ഒരു കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ഉള്ള ആംപ്ലിഫയർ അല്ലെ, ഇതായിരുന്നു നമ്മൾ പഠിച്ച ആംപ്ലിഫയറിൻ്റെ ബ്ലോക്ക്. എന്തുകൊണ്ടാണ് നമ്മളിത് എടുക്കാനുള്ള റീസൺ? കോമൺ എമിറ്റർ ഈസ് ദ ബെസ്റ്റ് കോൺഫിഗറേഷൻ. വോൾട്ടേജ് ഡിവൈഡർ ബയാസിംഗ് നെറ്റ്വർക്ക് ഈസ് ദ ബെസ്റ്റ് ബയാസിംഗ് നെറ്റ്വർക്ക്. ഓക്കെ, സോ ദിസ് വിൽ ബി എ യൂണിറ്റ് ഓഫ് കോമൺ എമിറ്റർ ആംപ്ലിഫയർ അല്ലെ. ഒരു കോമൺ എമിറ്റർ ആംപ്ലിഫയറിൻ്റെ കോൺഫിഗറേഷൻ ഇതായിരുന്നു. ഓക്കെ, കോമൺ എമിറ്റർ ആംപ്ലിഫയർ, അല്ലെങ്കിൽ നിങ്ങൾ ലാബിൽ ചെയ്ത പോലെ ഒരു ആർ സി കപ്പിൾഡ് ആംപ്ലിഫയർ. ഓക്കെ, ആർ സി കപ്പിൾഡ് ആംപ്ലിഫയർ. സോ ദിസ് ഈസ് നോൺ ആസ് ഒരു സിംഗിൾ യൂണിറ്റ് അല്ലെങ്കിൽ ഒരു സിംഗിൾ സ്റ്റേജ് എന്ന് നമുക്ക് പറയാം. ശരിയല്ലേ, ഒരു ആംപ്ലിഫയറിൻ്റെ സിംഗിൾ സ്റ്റേജ് എന്ന് പറയാം. ഒറ്റ യൂണിറ്റ് ചെയ്തുള്ളൂ. ഓക്കെ ആണല്ലോ, ഒറ്റ യൂണിറ്റ്. ഓക്കെ, നൗ സി ഈ ഒരു യൂണിറ്റ് അല്ലെങ്കിൽ ഈ ഒരു കോമൺ എമിറ്റർ ആംപ്ലിഫയർ അല്ലെങ്കിൽ ഈ ഒരു ആർ സി കപ്പിൾഡ് ആംപ്ലിഫയറിൻ്റെ യൂണിറ്റ് ഐ ആം ടേക്കിംഗ് ഓർ ഐ ആം റെപ്രസെൻറ്റിംഗ് ഇറ്റ് ആസ് എ ബ്ലോക്ക്. ഒരു സ്ക്വയർ ബ്ലോക്ക് ആയിട്ട് ഞാൻ റെപ്രസെൻ്റ് ചെയ്തു. ഇതിലേക്ക് ഞാൻ എൻ്റെ ഇൻപുട്ട് അപ്ലൈ ചെയ്തു, അതായത് ആംപ്ലിഫൈ ചെയ്യേണ്ട സിഗ്നലിനെ ഞാൻ അപ്ലൈ ചെയ്തു. ഐ ആം ടേക്കിംഗ് ഓർ ഐ ആം ഗെറ്റിംഗ് ആൻ ആംപ്ലിഫൈഡ് ഔട്ട്പുട്ട്. ഇതാണ് എൻ്റെ ഫസ്റ്റ് സ്റ്റേജ് അല്ലെങ്കിൽ സിംഗിൾ സ്റ്റേജ് എന്ന് പറയാം. സിംഗിൾ സ്റ്റേജ്. ഓക്കെ, സിംഗിൾ സ്റ്റേജ്, ഫസ്റ്റ് സ്റ്റേജ്. ഈ ഔട്ട്പുട്ട് സി, ഈ ഫസ്റ്റ് സ്റ്റേജിൻ്റെ ഔട്ട്പുട്ട് ഐ ആം ഫീഡിങ് ഇറ്റ് ടു അനദർ സ്റ്റേജ്. അനദർ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ സ്റ്റേജ്, ദിസ് സ്റ്റേജ് ഈസ് ആക്ച്വലി ദ റിപ്പീറ്റേഷൻ ഓഫ് ദിസ് വൺ. ഓക്കെ, സോ എഗെയിൻ ഐ ആം ടേക്കിംഗ് എ സിംഗിൾ യൂണിറ്റ്. ഓക്കെ, ആൻഡ് ഔട്ട്പുട്ട് ഓഫ് ദിസ് ഈസ് ഫെഡ് ടു ദ സെക്കൻഡ്. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് ആംപ്ലിഫിക്കേഷൻ കിട്ടി. ഈ ആംപ്ലിഫിക്കേഷൻ കിട്ടിയത് വീണ്ടും ഞാനൊരു യൂണിറ്റിലേക്ക് ആഡ് ചെയ്തു. ഓക്കെ, സോ വാട്ട് ഈസ് മൈ ഔട്ട്പുട്ട്? എന്തായി? കുറച്ചും കൂടെ ഔട്ട്പുട്ട് എനിക്ക് കിട്ടി. ഫോർ എക്സാമ്പിൾ, ഒരു സിംഗിൾ സ്റ്റേജ് എനിക്ക് ഓഫർ ചെയ്യുന്ന ഗെയിൻ എന്ന് പറയുന്നത് ഒരു 40 dB ആണെങ്കിൽ ഇവിടെ എനിക്ക് എന്ത് കിട്ടും? ഈ ഒരു സ്റ്റേജ് എനിക്ക് ഓഫർ ചെയ്യുന്നത് എത്രയായിരിക്കും? 40 dB. ശരിയാണല്ലോ. ഇനി എഗെയിൻ ഐ ആം റിപ്പീറ്റിംഗ്. ഓക്കെ, അതായത് ഈ യൂണിറ്റ് തന്നെ മൂന്ന് പ്രാവശ്യം ഞാൻ റിപ്പീറ്റ് ചെയ്തു. ഒരെണ്ണത്തിൻ്റെ ഔട്ട്പുട്ട് എടുത്ത് അതിൻ്റെ അടുത്തതിൻ്റെ ഇൻപുട്ട് ആയിട്ട് കൊടുത്തു, അടുത്തതിൻ്റെ ഔട്ട്പുട്ട് അടുത്തതിൻ്റെ ഇൻപുട്ട് ആയിട്ട് കൊടുത്തു. സോ വാട്ട് ഹാപ്പൻസ്, അല്ലെങ്കിൽ ഇതെന്താ? ഔട്ട്പുട്ട് ഓഫ് വൺ ഈസ് ഫെഡ് ആസ് ദ ഇൻപുട്ട് ഓഫ് ടു ദ അതർ. എഗെയിൻ ഔട്ട്പുട്ട് ഓഫ് അതർ ഈസ് ഫെഡ് ആസ് ദ ഇൻപുട്ട് ഓഫ് ടു ദ അതർ.
ഓക്കെ. സോ വാട്ട് ഹാപ്പൻസ്, വി ആർ കാസ്കേഡിംഗ്. ഓക്കെ ആണല്ലോ, വി ആർ കാസ്കേഡിംഗ് വൺ യൂണിറ്റ്. കണ്ടോ, കാസ്കേഡിംഗ് ദ ഔട്ട്പുട്ട് ഓഫ് വൺ യൂണിറ്റ് ആസ് ദ ഇൻപുട്ട് ഓഫ് ഫസ്റ്റ് നെക്സ്റ്റ് വൺ, ഔട്ട്പുട്ട് ഓഫ് ദ നെക്സ്റ്റ് യൂണിറ്റ് ആസ് ദ ഇൻപുട്ട് ഓഫ് ദ നെക്സ്റ്റ് വൺ. ദിസ് പ്രോസസ് ഈസ് നോൺ ആസ് കാസ്കേഡിംഗ് ഓഫ് ആംപ്ലിഫയർ സർക്യൂട്ട്സ്. ഓക്കെ, കാസ്കേഡിംഗ് ഓഫ് ആംപ്ലിഫയർ സർക്യൂട്ട്സ് ആൻഡ് ദേ ആർ നോൺ ആസ് cascaded amplifiers or multi-stage amplifiers. Okay? അപ്പോൾ ഒന്നുമില്ല, ആംപ്ലിഫയറിൻ്റെ യൂണിറ്റുകൾ എടുത്തു, അതായത് ഇതുപോലെയുള്ള സിംഗിൾ സ്റ്റേജ് ആംപ്ലിഫയറിൻ്റെ യൂണിറ്റുകൾ എടുത്തു, ഈ ഔട്ട്പുട്ട് ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യും, എന്നിട്ട് അടുത്തതിൻ്റെ ഇൻപുട്ട് ആയിട്ട് കൊടുക്കും, വീണ്ടും റിപ്പീറ്റ് ചെയ്യും, അടുത്തതിൻ്റെ ഇൻപുട്ട് ആയിട്ട് കൊടുക്കും, അങ്ങനെ ഒരു സീരീസ് പോലെ ഔട്ട്പുട്ട് ഓഫ് വൺ ഫെഡ് ടു ദ അതർ, ഔട്ട്പുട്ട് ഓഫ് വൺ ഫെഡ് ടു ദ അതർ, ആ ഒരു പാറ്റേൺ നമ്മൾ ഫോളോ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് കാസ്കേഡഡ് ആംപ്ലിഫയർ. ആ പ്രോസസ്സിന് പറയുന്ന പേര് കാസ്കേഡിംഗ്. സച്ച് ആൻ ആംപ്ലിഫയർ ഇസ് നോൺ ആസ് കാസ്കേഡഡ് ആംപ്ലിഫയേഴ്സ് ഓർ മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയേഴ്സ്. ക്ലിയർ ആണോ? ഓക്കെ, സോ ഫസ്റ്റ് ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് സിംഗിൾ സ്റ്റേജ് ആയിരുന്നു. ഐ എം ഗെറ്റിംഗ്, ഐ എം അപ്ലൈയിങ് വൺ ഇൻപുട്ട്, ഐ എം ഗെറ്റിംഗ് വൺ ഔട്ട്പുട്ട്. പക്ഷേ ചില കേസിൽ, ചില ആപ്ലിക്കേഷൻസിൻ്റെ കേസിൽ, വി വിൽ നോട്ട് ബി സഫീഷ്യൻ്റ്, അല്ലെങ്കിൽ single stage of an amplifier will not be sufficient to provide required gain. Required aayittulla gain oru unit kondu maathram satisfy cheyyada varum. Appa nammal endu cheyyum, different single stage unit will be combining in order to provide a multi stage. Okay, so multi stage amplifiers are also known as cascaded amplifiers. Clear? Cascaded amplifiers. Okay, now see, endukondana why we are going for multi stage amplifiers. Karan enda otta reason e ullu, single stage nokka, single stage provide cheyyuna voltage amplification o power amplification o frequency response o chela applications inde case le will not be sufficient. Okay, it will not be sufficient for what some chela case le it will not be sufficient. Applications in the case le, the required gain will not be sufficient for the application. So what we will do, we will combine several units together. Okay, this process is known as cascading. Okay anlo, cascading. Okay, ini nammal oru unit adutha unit like feed cheyumbo, okay, adutha unit like feed cheyumbo endakke challenges namakkundavu, എന്തൊക്കെ ചലഞ്ചസ് നമുക്കുണ്ടാവും. സപ്പോസ് സി, ഇഫ് യു ആർ കാസ്കേഡിംഗ് വൺ യൂണിറ്റ് ടു ദ അതർ, വാട്ട് ഹാപ്പൻസ്? അതിൻ്റെ ഒരു യൂണിറ്റിൻ്റെ ക്വിസന്റ് പോയിന്റ് പ്രോപ്പറായിട്ട് നമ്മൾ ബയാസ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഈ യൂണിറ്റിൻ്റെ ഔട്ട്പുട്ട് സപ്പോസ് യു ആർ ഫീഡിങ് സി, ഇതിന് ഒരു ഓപ്പറേറ്റിംഗ് പോയിന്റ് അല്ലെങ്കിൽ ക്വിസന്റ് പോയിന്റ് നമ്മൾ പ്രോപ്പറായിട്ട് ഫിക്സ് ചെയ്യും. ഓക്കെ, ബയാസിങ് വഴി ഇതിൻ്റെയും ഫിക്സ് ചെയ്തിട്ടുണ്ടാവും, ഇതിൻ്റെയും ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ see, suppose you are applying output of this to the input. Okay, suppose you are applying output of this to the input, there can be allengil this biasing condition can be disturbed. Appa aadyatha condition endayirikkanam, ee operating point allengil biasing condition should not be disturbed. Okay, this should not be disturbed even though we are applying proper input. പ്രോപ്പറായിട്ട് നമ്മൾ ഇൻപുട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ ഇത് ഇങ്ങോട്ട് ക്ലബ് ചെയ്താലും ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് പോയിന്റിന് ഷിഫ്റ്റ് വരാൻ പാടില്ല. അതുപോലെ തന്നെ അടുത്ത സ്റ്റേജും. യെസ്, സോ ദാറ്റ് ഈസ് വൺ ഓഫ് ദ മേജർ ക്രൈറ്റീരിയ, ഇറ്റ് ഷുഡ് നോട്ട് ഡിസ്റ്റർബ് ദ ബയാസിംഗ് കണ്ടീഷൻ. ഓക്കെ, ഇനി അടുത്ത കേസ് എന്തായിരിക്കണം? ഇറ്റ് ഷുഡ് ട്രാൻസ്ഫർ ദ എ സി ഓഫ് വൺ സ്റ്റേജ്, അതായത് ഒരു സ്റ്റേജിൽ നിന്ന്. ഓക്കെ, ഇവിടെ ഞാൻ എ സി സിഗ്നലാണ് ഇൻപുട്ട് കൊടുക്കുന്നത്. നമ്മളിവിടെ കപ്ലിംഗ് കപ്പാസിറ്റർ ഒക്കെ വെക്കും ഡി സിനെ ബ്ലോക്ക് ചെയ്യാൻ. ഇവിടെയും ഔട്ട്പുട്ടിലേക്ക് കപ്ലിംഗ് കപ്പാസിറ്റർ വെക്കും ഡി സിനെ ബ്ലോക്ക് ചെയ്യാൻ. അപ്പോൾ എന്തായിരിക്കണം ഒരു സ്റ്റേജിൻ്റെ ഔട്ട്പുട്ട്? യെസ്, ദ ഔട്ട്പുട്ട് ഓഫ് വൺ സ്റ്റേജ് ഷുഡ് ബി എ സി. ഓക്കെ, ദിസ് എ സി എലോൺ ഷുഡ് ബി ഫെഡ് ആസ് ദ ഇൻപുട്ട് ടു ദ നെക്സ്റ്റ് സ്റ്റേജ്. ഓക്കെ, എ സി പാർട്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഇതിനകത്തേക്ക് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അതിനുള്ള പ്രോപ്പർ പ്രിക്കോഷൻസ് യു ഷുഡ് ടേക്ക്. ഓക്കെ, സോ ദാറ്റ് ഇസ് സെക്കൻഡ് വൺ. That is, we should transfer AC signal only from one stage to the other.
ഓക്കെ ആണല്ലോ. ഇനി വേറൊരു ക്രൈറ്റീരിയ, വേറൊരു ക്രൈറ്റീരിയ എന്താ, നമ്മൾ ഇവിടെ ഒരു ഇൻപുട്ട് അപ്ലൈ ചെയ്തു, ഓക്കെ, ഈ ഇൻപുട്ടിനെ ഇവിടെ ആംപ്ലിഫൈ ചെയ്തു, എനിക്ക് ആംപ്ലിഫൈ ചെയ്തിട്ട് ഇവിടെ സിഗ്നൽ കിട്ടി. ആംപ്ലിഫൈ ചെയ്ത് സിഗ്നൽ കിട്ടിക്കഴിഞ്ഞാൽ, ഓക്കെ, ആംപ്ലിഫൈ ചെയ്ത് സിഗ്നൽ കിട്ടിക്കഴിഞ്ഞാൽ, സി ആംപ്ലിഫൈ ചെയ്തിട്ട് എനിക്കിവിടെ സിഗ്നൽ കിട്ടി, ഈ സിഗ്നലിൻ്റെ ഒരു പാർട്ട് പോലും, ഓക്കെ, ഈ സിഗ്നലിൻ്റെ ഒരു പാർട്ട് പോലും ലോസ് ആവാതെ വേണം ഇങ്ങോട്ട് അപ്ലൈ ചെയ്യാൻ. ക്ലിയർ ആണല്ലോ. ഓക്കെ, സപ്പോസ് യു ആർ ഹാവിംഗ് എൻ സ്മോൾ സിഗ്നൽ ഹിയർ, യു ആർ ആംപ്ലിഫൈയിങ് ഇറ്റ്, യു വിൽ ബി ഗെറ്റിംഗ് എൻ ആംപ്ലിഫൈഡ് ഇൻപുട്ട്, ആംപ്ലിഫൈഡ് ഔട്ട്പുട്ട് ഹിയർ. യു ഷുഡ് അപ്ലൈ ദിസ് എൻറ്റയർ വേവ് ഫോം ടു ദ സെക്കൻഡ് സ്റ്റേജ്. ഓക്കെ, നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊരു ഫിഗർ കാണും, ഈ കൺസെപ്റ്റുകൾ മാത്രം ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പോൾ ഒരു പാർട്ട് പോലും ലോസ് ആവാതെ വേണം ഇങ്ങോട്ട് അപ്ലൈ ചെയ്യാൻ, ഇതിലേക്ക് വരാൻ. ഇനി ഇതിൻ്റെ ഔട്ട്പുട്ടിലെ ഒരു പാർട്ട് പോലും ലോസ് ആവാതെ വേണം ഇങ്ങോട്ട് കൊടുക്കാൻ. ഓക്കെ, അങ്ങനെ ലോസ് ആയി പോയി കഴിഞ്ഞാൽ ദർ ഇസ് നോ പോയിന്റ് ഇൻ കാസ്കേഡിംഗ്. നമ്മുടെ അൾട്ടിമേറ്റ് എയിം എന്താ, ഗെയിൻ ഷുഡ് ഇൻക്രീസ് അല്ലേ. വോൾട്ടേജ് ഗെയിൻ ഇംപ്രൂവ് ചെയ്യണം, പവർ ഗെയിൻ ഇംപ്രൂവ് ചെയ്യണം, ഫ്രീക്വൻസി റെസ്പോൺസ് ഇംപ്രൂവ് ചെയ്യണം, ഇതൊക്കെയാണ് മെയിൻ എയിം എന്ന് പറയുന്നത് കാസ്കേഡിങ്ങിൻ്റെ. ഓക്കെ, യെസ്, സോ ദർ ഷുഡ് നോട്ട് ബി എനി ലോസ്. ഓക്കെ, അതുപോലെ ഫ്രീക്വൻസി, ഓക്കെ, ഫ്രീക്വൻസി റെസ്പോൺസ് നമുക്ക് പ്രോപ്പർ ആയിട്ട് കിട്ടണം, ഇതൊക്കെയാണ് ക്രൈറ്റീരിയാസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ വാട്ട് ഇസ് ദ പർപ്പസ് ഓഫ് മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ? ദ മെയിൻ പർപ്പസ് ഈസ് ദാറ്റ് യു ഷുഡ് ഗെറ്റ് പ്രോപ്പർ വോൾട്ടേജ് ആംപ്ലിഫിക്കേഷൻ. ഓക്കെ, യു ഷുഡ് ഗെറ്റ് പ്രോപ്പർ പവർ ആംപ്ലിഫിക്കേഷൻ ആൻഡ് ബെറ്റർ ഫ്രീക്വൻസി റെസ്പോൺസ്. ഓക്കെ, വിൽ നോട്ട് ബി ഏബിൾ ടു ഗെറ്റ് ഫ്രം സിംഗിൾ സ്റ്റേജ്. ദാറ്റ് ഇസ് വൈ യു ആർ ക്ലബിംഗ് ഡിഫറെൻറ്റ് സ്റ്റേജ് ടുഗദർ ഇൻ ഓർഡർ ടു ഗെറ്റ് മൾട്ടി സ്റ്റേജ്. ഓക്കെ, സോ ദാറ്റ് പ്രോസസ് ഇസ് നോൺ ആസ് ഓക്കെ ദാറ്റ് പ്രോസസ് ഇസ് നോൺ ആസ് കാസ്കേഡിംഗ്. ഓക്കെ, അതുകൊണ്ട് മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയേഴ്സിനെ ഇറ്റ് ഇസ് ഓൾസോ നോൺ ആസ് കാസ്കേഡഡ് ആംപ്ലിഫയേഴ്സ്. ക്ലിയർ ആണല്ലോ. അപ്പൊ കാസ്കേഡഡ് ആംപ്ലിഫയേഴ്സ് ചില ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാവും. ആ കാസ്കേഡഡ് ആംപ്ലിഫയേഴ്സും മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയേഴ്സും ബോത്ത് ആർ സെയിം. ഓക്കെ, ബോത്ത് ആർ സെയിം. ഓക്കെ, ഇതുവരെ പറഞ്ഞതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? പ്ലീസ് പോസ്റ്റ് ഇൻ ദ ചാറ്റ് ബോക്സ്. ക്ലിയർ ആണോ എല്ലാവർക്കും? മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയേഴ്സ്, മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയേഴ്സിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഓക്കെ, ക്ലിയർ ആണ്. ഓക്കെ, നൗ സി വി ആർ മൂവിങ് ഇൻ ടു ദി നെക്സ്റ്റ് പാർട്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞു നോക്കുക, ഫസ്റ്റ് സിംഗിൾ സ്റ്റേജ് ഞാൻ റെപ്രസെന്റ് ചെയ്തു. ഓക്കെ, ഇതിൻ്റെ ഔട്ട്പുട്ട് വേണം എനിക്ക് അടുത്തതിലേക്ക് ആഡ് ചെയ്യാൻ, ഇതിൻ്റെ ഔട്ട്പുട്ട് വേണം എനിക്ക് അടുത്ത സ്റ്റേജിലേക്ക് ആഡ് ചെയ്യാൻ. ഓക്കെ, ഈ സ്റ്റേജിൻ്റെ ഗെയിനിനെ ഞാൻ A1 റെപ്രസെൻ്റ് ചെയ്തു, ഇതിൻ്റെ ഗെയിനിനെ ഞാൻ A2 റെപ്രസെൻ്റ് ചെയ്തു. ഓക്കെ ആണല്ലോ, ഇതിൻ്റെ ഗെയിനിനെ ഞാൻ A3 റെപ്രസെൻ്റ് ചെയ്തു. ക്ലിയർ ആണല്ലോ. ഓക്കെ, സോ ആദ്യത്തെ സ്റ്റേജിലേക്ക്, ഫസ്റ്റ് സ്റ്റേജിലേക്ക് ഐ ആം പ്രൊവൈഡിങ് മൈ ഇൻപുട്ട്. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി എനിക്ക് എന്ത് വേണം? ഇതിൻ്റെ ഔട്ട്പുട്ട്, ഓക്കെ, ഇതിൻ്റെ ഔട്ട്പുട്ട് ഐ ഷുഡ് ഫീഡ് ആസ് ദ ഇൻപുട്ട് ടു ദ സെക്കൻഡ് സ്റ്റേജ്. ശരിയല്ലേ? ഇതിൻ്റെ ഔട്ട്പുട്ട്, A1 ഔട്ട്പുട്ട് ഐ ഷുഡ് ഫീഡ് ആസ് ദ ഇൻപുട്ട് ടു ദ സെക്കൻഡ് സ്റ്റേജ്. സിമിലർലി ഔട്ട്പുട്ട് ഓഫ് A2 ഷുഡ് ബി ഫെഡ് ടു A3 ആസ് A3 ഇൻപുട്ട്. A3 ഇൻപുട്ട് ആയിട്ട് കൊടുക്കണം. അതുപോലെ തന്നെ A3 ഔട്ട്പുട്ട് ആയിരിക്കും എൻ്റെ ഫൈനൽ ഔട്ട്പുട്ട്. ഇതാണ് എൻ്റെ കണ്ടീഷൻ. ഓക്കെ, നൗ ദ പ്രോസസ് ഓഫ് ക്ലബിംഗ് ഔട്ട്പുട്ട് ഓഫ് വൺ സ്റ്റേജ് ആസ് ദ ഇൻപുട്ട് ഓഫ് ദ നെക്സ്റ്റ് സ്റ്റേജ് ഈസ് നോൺ ആസ് കപ്ലിംഗ്. COUPLING. ദാറ്റ് പ്രോസസ് ഈസ് നോൺ ആസ് കപ്ലിംഗ്. ഓക്കെ ആണല്ലോ. അപ്പോൾ നോക്കിയേ, എനിക്ക് മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയേഴ്സിനെ ഐ ക്യാൻ ക്ലാസിഫൈ ബേസ്ഡ് ഓൺ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് കപ്ലിംഗ്. എങ്ങനെയാണ് ഒരു സ്റ്റേജിൻ്റെ ഔട്ട്പുട്ട് അടുത്ത സ്റ്റേജിൻ്റെ ഇൻപുട്ടിലേക്ക് ഫീഡ് ചെയ്യുന്നത്? ബേസ്ഡ് ഓൺ ദാറ്റ്, ദാറ്റ് ഈസ് നോൺ ആസ് കപ്ലിംഗ്. ആൻഡ് ബേസ്ഡ് ഓൺ ദാറ്റ് ഐ ക്യാൻ ക്ലാസിഫൈ മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയേഴ്സ് ഇൻ ടു 3. ഓക്കെ ആണല്ലോ. ഓക്കെ, സോ ബേസ്ഡ് ഓൺ കപ്ലിംഗ് ആണ് നമ്മൾ മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയേഴ്സ് അല്ലെങ്കിൽ കാസ്കേഡഡ് ആംപ്ലിഫയേഴ്സിനെ
ക്ലാസിഫൈ ചെയ്യുന്നത്. ഓക്കെ, സോ സി, വി ക്യാൻ മെയിൻലി വി ക്യാൻ ഹാവ് ത്രീ ടൈപ്സ് ഓഫ് കപ്ലിംഗ്. ദ ഡയറക്റ്റ് കപ്ലിംഗ്, ഫസ്റ്റ് വൺ ഡയറക്റ്റ് കപ്ലിംഗ്, സെക്കൻഡ് വൺ ആർ സി കപ്ലിംഗ്, ഓക്കെ, തേർഡ് വൺ ട്രാൻസ്ഫോമർ കപ്ലിംഗ്. ഈ ആദ്യത്തെ വേർഡിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ ക്ലിയർ ആണ്. ഡയറക്റ്റ് കപ്ലിംഗ്, ആർ സി കപ്ലിംഗ്, ട്രാൻസ്ഫോമർ കപ്ലിംഗ്. ഓക്കെ ആണല്ലോ, ഡയറക്റ്റ് കപ്ലിംഗ്, ആർ സി കപ്ലിംഗ്, ട്രാൻസ്ഫോമർ കപ്ലിംഗ്. നമുക്ക് താഴത്തു നിന്ന് മുകളിലേക്ക് നോക്കാം. ട്രാൻസ്ഫോമർ കപ്ലിംഗ് എന്താ, ആ വാക്കിൽ നിന്ന് തന്നെ ക്ലിയർ ആണ്. കപ്പിൾ ചെയ്യാൻ ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന എലമെന്റ് ഏതാ, ട്രാൻസ്ഫോമർ. അല്ലെങ്കിൽ ഏത് ഡിവൈസാ യൂസ് ചെയ്യുന്നത്, ഐ എം യൂസിങ് എ ട്രാൻസ്ഫോമർ ടു കപ്പിൾ ഔട്ട്പുട്ട് ഓഫ് വൺ സ്റ്റേജ് ടു ദ ഇൻപുട്ട്. ട്രാൻസ്ഫോമർ ആണ്, ഒരു പൾസ് ട്രാൻസ്ഫോമർ ആണ് യൂസ് ചെയ്യുന്നത്. ഇനി സപ്പോസ് ഇൻസ്റ്റെഡ് ഓഫ് എൻ ആർ സി, സോറി, സപ്പോസ് ഇൻസ്റ്റെഡ് ഓഫ് എ ട്രാൻസ്ഫോമർ ഐ എം യൂസിങ് എ റെസിസ്റ്റർ കപ്പാസിറ്റർ കോമ്പിനേഷൻ. ഓക്കെ, സപ്പോസ് ഐ എം യൂസിങ് എ റെസിസ്റ്റർ കപ്പാസിറ്റർ കോമ്പിനേഷൻ ഇൻ ഓർഡർ ടു കണക്ട് ഔട്ട്പുട്ട് ഓഫ് വൺ സ്റ്റേജ് ടു ദ ഇൻപുട്ട്. ഓക്കെ, ദാറ്റ് ഇസ് നോൺ ആസ് ആർ സി കപ്ലിംഗ്. ക്ലിയർ ആണല്ലോ. ഇനി ഒരു എലമെന്റോ ട്രാൻസ്ഫോമറോ ഒന്നും യൂസ് ചെയ്യുന്നില്ല, ചുമ്മാ ഒരു വയർ വെച്ചിട്ട് ഒരെണ്ണത്തിന്റെ ഔട്ട്പുട്ട് എടുത്ത് അടുത്ത ഇൻപുട്ടിലേക്ക് കൊടുക്കുകയാണ്. ദാറ്റ് ഇസ് നോൺ ആസ് ഡയറക്റ്റ് കപ്ലിംഗ്. ക്ലിയർ ആണല്ലോ. അപ്പോൾ മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയേഴ്സിനെ ഡിപ്പെൻഡിങ് അപ്പോൺ ദ കപ്ലിംഗ് ഓർ ഡിപ്പെൻഡിങ് അപ്പോൺ ദ കണക്ഷൻ ഓഫ് ഔട്ട്പുട്ട് ഓഫ് വൺ സ്റ്റേജ് ടു ദ ഇൻപുട്ട് ഓഫ് ദ നെക്സ്റ്റ് സ്റ്റേജ് വി ക്യാൻ ക്ലാസിഫൈ ഇറ്റ് ആസ് ഡയറക്റ്റ് കപ്ലിംഗ്, ആർ സി കപ്ലിംഗ്, ട്രാൻസ്ഫോമർ കപ്ലിംഗ്. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ ഇവിടെ നിന്നിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, എക്സാമിന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക. എക്സാമിന് ക്വസ്റ്റ്യൻ വരുന്നത് യു ഹാവ് ടു എക്സ്പ്ലെയിൻ ഡയറക്റ്റ് കപ്ലിംഗിന്റെ അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ്, ആപ്ലിക്കേഷൻ. ഓക്കെ, പിന്നെ ആർ സി കപ്ലിംഗ്, ആർ സി കപ്ലിംഗിന്റെ സർക്യൂട്ട്, അതിൻ്റെ വർക്കിംഗ്, അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ്, ആപ്ലിക്കേഷൻ. ഇനി ട്രാൻസ്ഫോമർ കപ്ലിംഗ്, ട്രാൻസ്ഫോമർ കപ്ലിംഗിന്റെ അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ്, ആപ്ലിക്കേഷൻ. ഇതാണ് സാധാരണ എസ് എ ക്വസ്റ്റ്യൻ വരിക കേട്ടോ. ടെൻ മാർക്സിന്റെ കെ ടി യുവിന്റെ എസ് എ ക്വസ്റ്റ്യൻ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ചോദിച്ചിരിക്കുന്ന ഏരിയ ദിസ് ടു, ആർ സി കപ്ലിംഗ് ആൻഡ് ട്രാൻസ്ഫോമർ കപ്ലിംഗ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും വെച്ചിട്ട് ഏറ്റവും കൂടുതൽ പ്രാവശ്യം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഡയറക്റ്റ് കപ്ലിംഗ് സാധാരണ 3 മാർക്സിനാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഡയറക്റ്റ് കപ്ലിംഗ് എന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. എസ് എ ക്വസ്റ്റ്യൻ മിക്കവാറും യു വിൽ ബി ഗെറ്റിംഗ് ഫ്രം ദിസ് ആർ സി കപ്ലിംഗ് ആൻഡ് ട്രാൻസ്ഫോമർ കപ്ലിംഗ്. ഓക്കെ, അപ്പോൾ നോക്കുക, സർക്യൂട്ട് വരയ്ക്കാൻ, അതായത് നിങ്ങൾ സർക്യൂട്ട് കാണുമ്പോൾ കോംപ്ലിക്കേറ്റഡ് ആയ പോലെ തോന്നും, വളരെ സിമ്പിളാണ്. ഞാനിപ്പോൾ ഈ പറഞ്ഞ കൺസെപ്റ്റ് വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ നോക്കുക, ഡയറക്റ്റ് കപ്ലിംഗ് ആണെങ്കിൽ ജസ്റ്റ് ഔട്ട്പുട്ട് ഓഫ് വൺ സ്റ്റേജ് ഈസ് കപ്പിൾഡ് ടു ദ ഇൻപുട്ട് വിത്തൗട്ട് യൂസിങ് എനി എലമെൻറ്റ്. ഒരു എലമെൻ്റ് ഒന്നും ഇല്ല. ഓക്കെ, ഔട്ട്പുട്ട് എടുത്ത് ഡയറക്റ്റ് ആയിട്ട് കൊടുത്തു. ഓക്കെ, ഇനി ആർ സി കപ്ലിംഗ് ആണെങ്കിലോ റെസിസ്റ്റർ കപ്പാസിറ്റർ വെച്ച് കണക്ട് ചെയ്തു. ട്രാൻസ്ഫോമർ കപ്ലിംഗ് ആണെങ്കിൽ, ഓക്കെ, ട്രാൻസ്ഫോമർ കപ്ലിംഗ് ആണെങ്കിൽ യു യൂസ് എ പൾസ് ട്രാൻസ്ഫോമർ ഇൻ ഓർഡർ ടു കപ്പിൾ ദ ഔട്ട്പുട്ട് ആൻഡ് ഇൻപുട്ട്. ഓക്കെ, സോ നോക്കുക, ഞാൻ ആദ്യം വരച്ച് കാണിക്കാം സർക്യൂട്ട്, ഞാൻ ആദ്യം വരച്ച് കാണിക്കാം, എന്നിട്ട് ഫിഗറിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടും. കാരണം പെട്ടെന്ന് നിങ്ങൾക്ക് ആ ഫിഗർ വരച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് മനസ്സിലാക്കാൻ പാടായിരിക്കും. നോക്കുക, നമുക്ക് ആദ്യം എന്താ, ഡയറക്റ്റ് കപ്ലിംഗ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ യു ടേക്ക് ഫസ്റ്റ് യൂണിറ്റ്, ആദ്യത്തെ. ഞാനിവിടെ 2 സ്റ്റേജ് ആണ് കാണിക്കുന്നത്. ഓക്കെ, 2 സ്റ്റേജ് മീൻസ് ഐ വിൽ ബി ഡ്രോയിങ് 1 സ്റ്റേജ്, ഐ വിൽ ബി ഡ്രോയിങ് അനദർ സ്റ്റേജ്. ഓക്കെ, ഇപ്പോൾ മൾട്ടി സ്റ്റേജ് അല്ലെങ്കിൽ കാസ്കേഡ് ആംപ്ലിഫയറിന് 2 സ്റ്റേജേ ഉള്ളൂ. 3 സ്റ്റേജ് ഉണ്ടെങ്കിൽ സെയിം യൂണിറ്റ് തന്നെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുക. ഓക്കെ, 4th സ്റ്റേജ് ഉണ്ടെങ്കിൽ 4 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുക. സിമിലർലി എൻ സ്റ്റേജ് മീൻസ് യു വിൽ ബി ഹാവിങ് എൻ നമ്പർ ഓഫ് സ്റ്റേജസ്. ഓക്കെ, സോ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ, യു ടേക്ക് എ കോമൺ എമിറ്റർ ആംപ്ലിഫയർ ഓർ എൻ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ എടുക്കുക. പ്രൊവൈഡ് വോൾട്ടേജ് ഡിവൈഡർ ബയാസിംഗ്. ഓക്കെ, R1, R2, ദ ആർ സി ഔട്ട്പുട്ട് എമിറ്റർ കോൺഫിഗറേഷൻ.
സോറി ആർ ഇ കൊടുക്കുക. ഇതാണ് എൻ്റെ ആദ്യത്തെ സ്റ്റേജ്, ശരിയാണല്ലോ. ആദ്യത്തെ സ്റ്റേജ് ഇത് ഇവിടെ നിൽക്കട്ടെ. അടുത്ത സ്റ്റേജ് ഓക്കെ, ഈ സെയിം തന്നെ ഞാൻ ഇവിടെ റിപ്പീറ്റ് ചെയ്തു, റിപ്പീറ്റ് ചെയ്തു. കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ഓക്കെ ആണല്ലോ, കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ആണ്. വോൾട്ടേജ് ഡിവൈഡർ ബയസിംഗ് കൊടുത്തു, ആർ വൺ ആർ ടു ഓക്കെ ആണല്ലോ. ഇത് ഫസ്റ്റ് സ്റ്റേജ്, ഇത് സ്റ്റേജ് നമ്പർ വൺ, ഇത് സ്റ്റേജ് നമ്പർ ടു. ഇനി ആദ്യം നമ്മൾ പഠിക്കാൻ പോണത് എന്താ, ഡയറക്റ്റ് കപ്ലിംഗ്. ഡയറക്റ്റ് കപ്ലിംഗ് മീൻസ് വാട്ട്? എലമെന്റുകളോ അല്ലെങ്കിൽ ട്രാൻസ്ഫോമറോ ആർ സി എലമെന്റ്സ് ഒന്നും എക്യുപ്മെന്റ്സ് ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ജസ്റ്റ് എന്ത് ചെയ്യും, എന്ത് മാത്രമേ ചെയ്യുന്നുള്ളൂ നോക്കുക. ഔട്ട്പുട്ട്, ഫസ്റ്റ് സ്റ്റേജിന്റെ ഔട്ട്പുട്ട് യു ഷുഡ് കണക്ട് ഇറ്റ് ടു ദ, കണക്ട് ആസ് ഇൻപുട്ട് ടു ദ നെക്സ്റ്റ് സ്റ്റേജ്. ഇതാണ് എൻ്റെ ഔട്ട്പുട്ട്, ശരിയല്ല. ഇവിടെയാണ് ഔട്ട്പുട്ട് നമ്മൾ എടുക്കുന്നത്. ഈ ഔട്ട്പുട്ട് നിങ്ങൾ ഒന്നും നോക്കണ്ട, ഡയറക്റ്റ് ആയിട്ട് യു അപ്ലൈ ആസ് ദ ഇൻപുട്ട് ഓക്കെ. ബാക്കിയെല്ലാം കോമൺ പോയിന്റിലേക്ക് കണക്ട് ചെയ്യുക. സി ഓക്കെ, സോ കൊടുക്കേണ്ട ആംപ്ലിഫൈ ചെയ്യേണ്ട സിഗ്നൽ ഇവിടെ അപ്ലൈ ചെയ്യുക. ദിസ് ഇസ് എ ടു സ്റ്റേജ് ഔട്ട്പുട്ട്, ഇവിടെ മെഷർ ചെയ്യുക ഓക്കെ. ഇനി ത്രീ സ്റ്റേജ് ആണെങ്കിലോ, ത്രീ സ്റ്റേജ് ആണെങ്കിൽ ഇത് തന്നെ, ഈ ഒരു സ്റ്റേജ് തന്നെ എന്ത് ചെയ്യുക, ഇവിടെ റിപ്പീറ്റ് ചെയ്യുക. ഈ ഔട്ട്പുട്ട് അടുത്ത ഇൻപുട്ട് ആയിട്ട് കൊടുക്കുക. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡയറക്റ്റ് കപ്ലിംഗിൽ നോക്കുക, ഇവിടെ കപ്ലിംഗ് കപ്പാസിറ്റി ഇവിടെ യൂസ് ചെയ്യണം കേട്ടോ. ഇൻപുട്ട് സൈഡിൽ കപ്ലിംഗ് കപ്പാസിറ്റി യൂസ് ചെയ്യണം, ഔട്ട്പുട്ട് സൈഡിലും കപ്ലിംഗ് കപ്പാസിറ്റി യൂസ് ചെയ്യണം. പക്ഷേ ഇവിടെ ഒരു സ്റ്റേജിന്റെ ഔട്ട്പുട്ട് അടുത്ത സ്റ്റേജിലേക്ക് ഫീഡ് ചെയ്യുന്ന സമയത്ത് ഡോണ്ട് യൂസ് എ കപ്ലിംഗ് കപ്പാസിറ്റർ ഇൻ കേസ് ഓഫ് ഡയറക്റ്റ് കപ്ലിംഗ് ഓക്കെ. ഇപ്പൊ ഡയറക്റ്റ് കപ്ലിംഗ് മീൻസ് വാട്ട്? യു ആർ ടേക്കിംഗ് ദ ഔട്ട്പുട്ട് ഓഫ് വൺ സ്റ്റേജ് ആൻഡ് യു ആർ ഡയറക്ട്ലി ഫീഡിംഗ് ഇറ്റ് ആസ് ദ ഇൻപുട്ട് ടു ദ നെക്സ്റ്റ് സ്റ്റേജ് വിത്തൗട്ട് യൂസിംഗ് എനി എക്സ്ട്രാ എലമെന്റ്. ഒരു കപ്ലിംഗ് കപ്പാസിറ്റർ പോലും യൂസ് ചെയ്യാതെ ഇന്റർമീഡിയറ്റ് സ്റ്റേജിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഡയറക്റ്റ് ആയിട്ട് കപ്പിൾ ചെയ്യാൻ പോകണം. ഇൻപുട്ട് സ്റ്റേജിലും ഫൈനൽ ഔട്ട്പുട്ട് സ്റ്റേജിലും യു ക്യാൻ കീപ് എ കപ്ലിംഗ് കപ്പാസിറ്റർ. ദിസ് ഇസ് എൻ എക്സാമ്പിൾ ഫോർ, അല്ലെങ്കിൽ ദിസ് ഇസ് എ സർക്യൂട്ട് ഫോർ ഡയറക്റ്റ് കപ്ലിംഗ്. അപ്പൊ നമ്മൾ സർക്യൂട്ട് വരയ്ക്കാൻ പഠിച്ചു. ഇനി കുറച്ചും കൂടെ നീറ്റ് ആയിട്ടുള്ള ഫിഗർ നമുക്ക് നോക്കാം. സി കണ്ടോ, ഇവിടെ നിങ്ങൾക്ക് ഡയറക്റ്റ് കപ്ലിംഗിൽ ഇവരെ ഫിഗർ തന്നിരിക്കുമ്പോൾ ഇവിടെ കപ്ലിംഗ് കപ്പാസിറ്റർ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. കപ്ലിംഗ് കപ്പാസിറ്റർ വെക്കാം, ഇൻപുട്ട് സൈഡിലും ഔട്ട്പുട്ട് സൈഡിലും കപ്ലിംഗ് കപ്പാസിറ്റർ വെക്കാം, കുഴപ്പമില്ല കേട്ടോ. ഇവിടെ മാത്രം വെക്കരുത്, ഇന്റർമീഡിയറ്റ് ഓക്കെ. സോ ദിസ് ഇസ് എൻ എക്സാമ്പിൾ ഫോർ എ, ദിസ് ഇസ് എൻ എക്സാമ്പിൾ ഫോർ എ ടു സ്റ്റേജ് എക്സാമ്പിൾ. ചിലപ്പോൾ നിങ്ങൾക്ക് ത്രീ സ്റ്റേജ് ആയിരിക്കും ചോദിക്കുക. ഡ്രോ ദ സർക്യൂട്ട് ഓഫ് എ ത്രീ സ്റ്റേജ്. അപ്പൊ വരയ്ക്കാൻ ഉള്ള ആ ടെക്നിക്ക് മാത്രം പഠിച്ചു വെക്കുക കേട്ടോ. എൻ സ്റ്റേജ് വരയ്ക്കാൻ പറഞ്ഞാൽ ഇടയ്ക്ക് ഒരു ഡോട്ട് കൊടുക്കുക, അതായത് ആദ്യത്തെ ഒരു സ്റ്റേജ് വരയ്ക്കുക, രണ്ടാമത്തെ ഒരു സ്റ്റേജ് വരയ്ക്കുക, ഇടയ്ക്ക് കുറച്ച് ഡോട്ട് കൊടുത്തിട്ട് ഫൈനലായിട്ട് ഒരു സ്റ്റേജ് റെപ്രസെന്റ് ചെയ്യും ഓക്കെ. ഇനി ഇത് നിങ്ങൾ നോക്കുക, ഈ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് ദേ ഹാവ് സിംപ്ലിഫൈഡ് ഇറ്റ് കണ്ടോ. എന്തായി സിംപ്ലിഫൈഡ് എന്ന് പറയാൻ കാരണം, ആദ്യത്തെ സ്റ്റേജിൽ മാത്രം അവർ കംപ്ലീറ്റ് ആയിട്ടുള്ള ബയാസിംഗ് നെറ്റ്വർക്ക് യൂസ് ചെയ്തിട്ടുള്ളൂ കണ്ടോ. ആദ്യത്തെ സ്റ്റേജിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ബയാസിംഗ്. സെക്കൻഡ് സ്റ്റേജിന്റെ കേസിൽ ഈ ആർ വൺ ആർ ടു സെക്കൻഡ് സ്റ്റേജിന്റെ കേസിൽ ഒരു അപ്രോക്സിമേറ്റ് ചെയ്തിട്ട് അവർ എന്ത് ചെയ്തു, എലമെന്റ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ദ ഹാവ് നോട്ട് ടേക്കൺ ആർ വൺ ആൻഡ് ആർ ടു ഇൻ കേസ് ഓഫ് ദ സെക്കൻഡ് സ്റ്റേജ് ഓക്കെ ആണല്ലോ. ദാറ്റ് ഇസ് നോട്ട് അഡ്വൈസബിൾ. എന്തുകൊണ്ടാ, കാരണം ഈ ബയാസിംഗ് ഇതിന് കൊടുത്തിട്ടില്ലെങ്കിൽ ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് പോയിന്റ് പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇവിടെ എക്സ്ട്രാ രണ്ട് റെസിസ്റ്റൻസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സർക്യൂട്ടിലുള്ള കമ്പോണൻസ് നമുക്ക് കുറയ്ക്കാം ഓക്കെ. സർക്യൂട്ട് കമ്പോണൻസ് കുറയ്ക്കുകയാണ് ആദ്യത്തെ ലക്ഷ്യം. പിന്നെ ഇവിടെ ഒരു ഗെയിൻ കിട്ടി, ഒരു 40 dB കിട്ടി കഴിഞ്ഞാൽ ഇവിടെയും അപ്രോക്സിമേറ്റ്ലി ഒരു 40 dB കിട്ടി കഴിഞ്ഞാൽ ടോട്ടലി നമുക്ക് എത്ര കിട്ടും, ഒരു ആംപ്ലിഫൈഡ് ഗെയിൻ വളരെ ഹൈ ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് നമുക്ക് ഔട്ട്പുട്ട് സൈഡിൽ കിട്ടും, ശരിയല്ലേ. അപ്പോൾ ഗെയിൻ ആണ് നമ്മുടെ മെയിൻ എയിം, സ്റ്റെബിലിറ്റി ഈ സെക്കൻഡറി. ആ കേസ് ആണെങ്കിൽ സെക്കൻഡ് സൈഡിലുള്ള ബയാസിംഗ് സർക്യൂട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എലിമിനേറ്റ് ചെയ്യാം. പക്ഷേ സ്റ്റെബിലിറ്റി പ്രോപ്പറായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള സർക്യൂട്ട് ആണെങ്കിൽ യു ഹാവ് ടു പ്രൊവൈഡ് ബയാസിംഗ് ആർ വൺ ആർ ടു ഓക്കെ. അപ്പോൾ ആർ വൺ ആർ ടു സെക്കൻഡ് സ്റ്റേജിൽ ഇറ്റ് ഈസ് അഡ്വൈസബിൾ
to draw R1 and R2, but if circuit elements in the case le, you can compromise cheyanengil, you can eliminate R1 R2. That R1 R2 illada varachalum it is correct. Okay, so first main thing in the you should understand that in case of direct coupling, we are not using any element. Output of one stage is directly fed to the input of the next stage. Okay, and law direct coupling ellarku manasilayo? Please post in the chat box. Direct coupling. Okay. അപ്പോൾ ഒരു സർക്യൂട്ട് പഠിക്കുമ്പോൾ ഡയറക്റ്റ് കപ്ലിംഗ് പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, നേരത്തെ പറഞ്ഞു, സർക്യൂട്ട് വരയ്ക്കാൻ പഠിക്കണം. ഓക്കെ, സർക്യൂട്ട് വരയ്ക്കാൻ പഠിക്കണം. ദെൻ ഇത് നോക്കുക, ഫസ്റ്റ് സ്റ്റേജിൻ്റെ എല്ലാം സബ്സ്ക്രിപ്റ്റ് നിങ്ങൾ 1 ആയിട്ട് മാർക്ക് ചെയ്യുക. അതായത് ആർ സി ആണെങ്കിൽ ആർ സി വൺ, ആർ ഇ വൺ. ഓക്കെ, ഇവിടെ ആർ വൺ ആർ ടു റെപ്രസെൻ്റ് ചെയ്താൽ മതി. ഇവിടെ നിങ്ങൾ ആർ വണ്ണും ആർ ടും വരയ്ക്കുന്നുണ്ടെങ്കിൽ ആർ വൺ വൺ ആർ ടു വൺ എന്ന് മാർക്ക് ചെയ്യുക. ഓക്കെ, ഇനി സെക്കൻഡ് സ്റ്റേജിനെ സാധാരണ നൊട്ടേഷൻ എന്ന് പറയുന്നത് യു കീപ് ദിസ് ആർ സി സെയിം, പക്ഷെ എൻ്റെ സബ്സ്ക്രിപ്റ്റ് യു ടേക്ക് ഇറ്റ് ആസ് ടു, ആർ ഇ ടു. എന്നത് പറയാൻ കാരണം തേർഡ് സ്റ്റേജ് കൂടി വരികയാണെങ്കിൽ യു ക്യാൻ ഡ്രോ ഇറ്റ് ആസ് ആർ സി ത്രീ, ആർ ഇ ത്രീ. ഓക്കെ, ദാറ്റ് ട്രാൻസിസ്റ്റർ വിൽ ബി ക്യൂ ത്രീ. സിമിലർലി എൻത്ത് സ്റ്റേജ് വിൽ ബി ആർ സി എൻ, ആർ ഇ എൻ. ഓക്കെ, യെസ്. ഓക്കെ, അപ്പോൾ സർക്യൂട്ട് നമ്മൾ പഠിച്ചു, അതിൻ്റെ വർക്കിംഗ് സ്റ്റേജ്. വർക്കിംഗ് ഒന്നുമില്ല, ഇത് ആംപ്ലിഫൈ ചെയ്യും, ഇതിൻ്റെ ഔട്ട്പുട്ട് യു ആർ ഫീഡിംഗ് ആസ് ദ ഇൻപുട്ട് ഓഫ് ദിസ് വൺ, സോ എഗെയിൻ ഇറ്റ് ഈസ് ആംപ്ലിഫൈഡ് ആൻഡ് യു ആർ ഗെറ്റിംഗ് ദ ഔട്ട്പുട്ട്. ദെൻ ഒരു സർക്യൂട്ട് പഠിക്കുമ്പോൾ നെക്സ്റ്റ് യു ഹാവ് ടു സ്റ്റഡി വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ്, വാട്ട് ആർ ദ ഡിസഡ്വാൻറ്റേജസ്, ദെൻ ആപ്ലിക്കേഷൻ. ഓക്കെ, അപ്പോൾ ഓരോ കപ്ലിംഗും പഠിക്കുമ്പോൾ സർക്യൂട്ട്, വർക്കിംഗ്, അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ്, ആപ്ലിക്കേഷൻ, കേട്ടോ. ഇതാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്, ഇത് പഠിച്ചേ പറ്റൂ. ഓക്കെ, സി ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്, കണ്ടോ. ഡയറക്റ്റ് കപ്ലിംഗ്, ഡയറക്റ്റ് കപ്ലിംഗ് ഇറ്റ് ഈസ് മെയിൻലി യൂസ്ഡ് ഫോർ ലോ ഫ്രീക്വൻസി ആപ്ലിക്കേഷൻ. നമ്മൾ മെയിനായിട്ട് ലോ ഫ്രീക്വൻസി ആപ്ലിക്കേഷനാണ് യൂസ് ചെയ്യുന്നത്. കപ്ലിംഗ് കപ്പാസിറ്റേഴ്സ് ഒന്നും നമ്മൾ യൂസ് ചെയ്യാറില്ല. ഓക്കെ, കപ്ലിംഗ് കപ്പാസിറ്റർ ഇൻപുട്ട് സൈഡിൽ വേണമെങ്കിൽ വെക്കാമെന്ന് മാത്രമേ ഉള്ളൂ. കപ്ലിംഗ് കപ്പാസിറ്റേഴ്സ് ഒന്നും യൂസ് ചെയ്യാതെ വരയ്ക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഓക്കെ, അപ്പോൾ കപ്ലിംഗ് കപ്പാസിറ്റേഴ്സ് വി ആർ നോട്ട് ചൂസിങ് ഇറ്റ് ഫോർ ദ ഡയറക്റ്റ് കപ്ലിംഗ്. ഓക്കെ, അപ്പോൾ ഈ തിയറി പോർഷൻ നിങ്ങൾ വായിച്ചു നോക്കുക. ഓക്കെ, സോ ദിസ് ഇസ് ഡയറക്റ്റ് കപ്ലിംഗ്. ഇനി വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ്, എന്താ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഈ സർക്യൂട്ടിൻ്റെ അഡ്വാൻറ്റേജ് എന്തായിരിക്കും, എന്താ. ട്രാൻസ്ഫോമർ കപ്ലിംഗോ ആർ സി കപ്ലിംഗോ പോലെ എക്സ്ട്രാ ഒരു എലമെൻ്റ് വേണ്ട. ഓക്കെ, അപ്പോൾ സർക്യൂട്ട് സിമ്പിൾ, കുറച്ചും കൂടെ സിമ്പിൾ ആക്കാൻ നിങ്ങൾ ഇവരെന്താ ചെയ്തിരിക്കുന്നത്, സെക്കൻഡ് സ്റ്റേജിലുള്ള ആർ വൺ ആൻഡ് ആർ ടു ദേ ഹാവ് എലിമിനേറ്റഡ്. അപ്പോൾ നമ്പർ ഓഫ് കമ്പോണൻസും കുറച്ചു, കപ്ലിംഗ് എലമെൻസും കുറച്ചു. ദ സർക്യൂട്ട് ഈസ് വെരി സിമ്പിൾ ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ബൾക്കി. ഓക്കെ, ദെൻ അപ്പോൾ എലമെൻസ് കുറയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് പറ്റും, കോസ്റ്റ് കുറയും, സർക്യൂട്ട് സിമ്പിൾ ആയിരിക്കും, സർക്യൂട്ട് ബൾക്കി അല്ല. അതൊക്കെയാണ് ഈ സർക്യൂട്ടിന് അഡ്വാൻറ്റേജ്. ഇനി വാട്ട് ഈസ് ദ മെയിൻ ഡ്രോബാക്ക്, ഡ്രോബാക്ക് എന്ന് പറയുന്നത് എന്താ, നമുക്കിത് ലോ ഫ്രീക്വൻസി ആപ്ലിക്കേഷൻസിന് മാത്രമേ ഡയറക്റ്റ് കപ്ലിംഗ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഹൈ ഫ്രീക്വൻസി ആപ്ലിക്കേഷനിൽ ദിസ് ഇസ് നോട്ട് സ്യൂട്ടബിൾ. ഓക്കെ, കാരണം എന്താ, ഹൈ ഫ്രീക്വൻസി ആപ്ലിക്കേഷൻസിലേക്ക് വരുമ്പോൾ നമ്മൾ ഇന്നലെ പഠിച്ച പോലെ പാരസൈറ്റിക് ആയിട്ടുള്ള കപ്പാസിറ്റൻസ് ഇഫക്റ്റ് വരും. അതിനെ ഒന്നും, ഓക്കെ, ആ പാരസൈറ്റിക് ആയിട്ടുള്ള കപ്പാസിറ്റൻസ് വന്നു കഴിഞ്ഞാൽ അതിനെ ഒന്നും എന്താ പറയുക, അത് സപ്ലിമെൻ്റ് ചെയ്യാനുള്ള എലമെൻറ്റ്സ് ഒന്നും ഇതിനകത്തില്ല അല്ലേ. കാരണം നമ്മൾ കപ്പാസിറ്റൻസ് ഇഫക്റ്റ് ഇല്ല എന്നുള്ള കണ്ടീഷനിലാണ് ഇത് ചൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് വൺ ഓഫ് ദ മെയിൻ ഡ്രോബാക്ക്. സോ ദേ ആർ വൺ ഓഫ് ദ മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഇറ്റ് ഇസ് ആപ്ലിക്കബിൾ ഓൺലി ഫോർ ലോ ഫ്രീക്വൻസി റേഞ്ച്. ഇനി അനദർ ഡിസഡ്വാൻറ്റേജ്, ഇതിൻ്റെ സ്റ്റെബിലിറ്റി വളരെ കുറവാണ് ഈ സർക്യൂട്ടിൻ്റെ. ഡയറക്റ്റ് കപ്ലിംഗ് ആയതുകൊണ്ട് ഇതിൻ്റെ സ്റ്റെബിലിറ്റി ഈസ് ഓൾസോ വൺ ഓഫ് ദ മേജർ ഇഷ്യൂ. ഓക്കെ, സോ ദീസ് ആർ ദ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്. നെക്സ്റ്റ് ആർ സി കപ്ലിംഗ്, ആർ സി കപ്ലിംഗ്, ആർ സി കപ്ലിംഗ് നോക്കാം നമുക്ക്. ആർ സി കപ്ലിംഗ് എന്ന് പറയുമ്പോൾ ഇതിൽ തന്നെ ഞാൻ വരയ്ക്കാൻ പോവാണ്.
ഫസ്റ്റ് യൂണിറ്റ് എടുത്തു ഓക്കെ ദിസ് ഇസ് മൈ ഫസ്റ്റ് യൂണിറ്റ് ദിസ് ഇസ് മൈ സെക്കൻഡ് യൂണിറ്റ് ഫസ്റ്റ് യൂണിറ്റ് ഓഫ് ദ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ആദ്യത്തെ സ്റ്റേജ് എടുത്തു ഇത് രണ്ടാമത്തെ സ്റ്റേജ് ഫസ്റ്റ് സ്റ്റേജും സെക്കൻഡ് സ്റ്റേജും ഓക്കെ നൗ ആർ സി കപ്ലിംഗ് ആർ സി കപ്ലിംഗ് റെസിസ്റ്റൻസ് കപ്പാസിറ്റൻസ് കപ്ലിംഗ് ഓക്കെ നൗ സി ആർ സി കപ്ലിംഗിൽ ദിസ് ഇസ് മൈ ഫസ്റ്റ് യൂണിറ്റ് ഓക്കെ ആർ സി കപ്ലിംഗിൽ ഐ വിൽ ബി യൂസിങ് റെസിസ്റ്റൻസ് എലോങ് വിത്ത് കപ്പാസിറ്റർ ഓക്കെ ഇതിന് അക്രോസ് വരുന്ന ഔട്ട്പുട്ട് ത്രൂ എ കപ്ലിംഗ് കപ്പാസിറ്റർ ഐ വിൽ ബി ഫീഡിംഗ് ആസ് ദ ഇൻപുട്ട് ടു ദ നെക്സ്റ്റ് സ്റ്റേജ് ഓക്കെ ഇതാണ് ആർ സി കപ്ലിംഗ് ഇതാണ് നമ്മുടെ ലാബിൽ ചെയ്യുന്നത് നിങ്ങൾ ചെയ്ത ആർ സി കപ്പിൾ ആംപ്ലിഫയർ ഒരു സിംഗിൾ സ്റ്റേജ് ആർ സി കപ്പിൾ ആംപ്ലിഫയർ ആയിരുന്നു ഓക്കെ ഗെയിൻ കൂടുതൽ കിട്ടാനും ഓക്കെ വോൾട്ടേജ് ആംപ്ലിഫിക്കേഷൻ പ്രോപ്പർ ആക്കാനും വിൽ ബി യൂസിങ് ടു ഓർ ത്രീ സ്റ്റേജസ് ഓഫ് ആർ സി കപ്പിൾഡ് ആംപ്ലിഫയർ സോ ആർ സി കപ്പിൾഡില് ആർ സി കപ്പിൾഡില് റെസിസ്റ്റൻസ് ആൻഡ് കപ്പാസിറ്റൻസ് ഡയറക്ട് കപ്ലിംഗ് ആയിരുന്നപ്പോൾ ഈ റെസിസ്റ്റൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ജസ്റ്റ് നമ്മളിത് ഇങ്ങോട്ട് കൊടുത്തു റെസിസ്റ്റൻസ് കപ്പാസിറ്റർ കോമ്പിനേഷൻ ഈസ് ഔട്ട്പുട്ട് അക്രോസ് ദിസ് ഈസ് ഫെഡ് ആസ് ദ ഇൻപുട്ട് ടു ദ നെക്സ്റ്റ് സ്റ്റേജ് ഓക്കെ സോ ദിസ് ഇസ് ആർ സി കപ്പിൾഡ് ആംപ്ലിഫയർ കണ്ടോ ദ ഔട്ട്പുട്ട് ഓഫ് ഫസ്റ്റ് സ്റ്റേജ് ഈസ് കപ്പിൾഡ് ടു ദ നെക്സ്റ്റ് സ്റ്റേജ് കണ്ടോ കപ്ലിംഗ് കപ്പാസിറ്റർ എല്ലാം എല്ലാ കേസിലും എല്ലാ സ്റ്റേജിലും നമ്മൾ കപ്ലിംഗ് കപ്പാസിറ്റേഴ്സും ബൈപ്പാസ് കപ്പാസിറ്റേഴ്സും യൂസ് ചെയ്യും ഓക്കെ കപ്ലിംഗ് കപ്പാസിറ്റേഴ്സും യൂസ് ചെയ്യും എമിറ്റർ ബൈപ്പാസ് കപ്പാസിറ്റേഴ്സും യൂസ് ചെയ്യും സോ ദിസ് ഇസ് എൻ എക്സാമ്പിൾ ഫോർ എ ഓർ ദിസ് സർക്യൂട്ട് ഇസ് എൻ എക്സാമ്പിൾ ഫോർ എ ടു സ്റ്റേജ് ഓക്കെ കഴിഞ്ഞ പ്രാവശ്യം 5 മാർക്സിന് ചോദിച്ചതാണ് ഡ്രോ ദ സർക്യൂട്ട് ആൻഡ് എക്സ്പ്ലെയിൻ 3 സ്റ്റേജ് ആർ സി കപ്പിൾഡ് ആംപ്ലിഫയർ 3 സ്റ്റേജ് ആർ സി കപ്പിൾഡ് ആംപ്ലിഫയർ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം യു ഹാവ് ടു റിപ്പീറ്റ് 1 മോർ സ്റ്റേജ് ഓക്കെ ഒന്നുമില്ല സിമ്പിൾ ആണ് ദാ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ പ്രൊവൈഡ് വോൾട്ടേജ് ഡിവൈഡർ ബയസിംഗ് നെറ്റ്വർക്ക് ഓക്കെ പ്രോപ്പർ ആയിട്ട് വോൾട്ടേജ് ഡിവൈഡർ ബയസിംഗ് നെറ്റ്വർക്ക് കൊടുക്കുക ദെൻ എമിറ്റർ ബൈപാസ് കപ്പാസിറ്റർ കൊടുക്കുക ഫസ്റ്റ് സ്റ്റേജ് കംപ്ലീറ്റ് ആയി ഇനി വിത്ത് ദ ഹെൽപ്പ് ഓഫ് കപ്ലിംഗ് കപ്പാസിറ്റർ യു കണക്ട് ദ ഔട്ട്പുട്ട് ഓഫ് ദ ഫസ്റ്റ് സ്റ്റേജ് ആസ് ദ ഇൻപുട്ട് ഓഫ് ദ നെക്സ്റ്റ് സ്റ്റേജ് okay so this will be providing a gain a1 second stage this will also be providing another gain a2 okay anlo app output will be combination of a1 and a2 okay so direct coupling elakalum ethum kududal application varunathu rc coupled amplifier two stage this is a circuit for a two stage rc coupled okay so rc coupling means what you are using a coupling capacitor along with a collector resistance okay by using these two elements you are feeding as the or you are applying the input to the next stage okay so this is two stage okay anlo okay appo idana ee theory part okku ningalodu ningale pinneyum parayanda kaari illa idu just da two stage avumbo rendu transistor use cheyum r1 r2 voltage divider biasing network aanu adu pore illa theory part നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതാവുന്ന കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ഇങ്ങനെ എഴുതുക എന്ത് ടു സ്റ്റേജ് ആർ സി കപ്പിൾ ആംപ്ലിഫയർ ഇറ്റ് ഈസ് കൺസിസ്റ്റ് ഓഫ് ടു കോമൺ എമിറ്റർ ആംപ്ലിഫയർ കോമ്പിനേഷൻ ഔട്ട്പുട്ട് ഓഫ് വൺ സ്റ്റേജ് ഈസ് ഫെഡ് ആസ് ഇൻപുട്ട് ടു ദ നെക്സ്റ്റ് സ്റ്റേജ് ഇതൊക്കെ നിങ്ങൾക്ക് ശരിക്കും സ്വന്തം വേർഡ്സിൽ എഴുതാവുന്നതേ ഉള്ളൂ ഇനി ഇവിടെ ഒരു കാര്യം നോട്ട് ചെയ്യുക ഇത് ഫിഗർ വരച്ചു കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് R1, R2, ഇവിടെയും R1, R2. ഈ നൊട്ടേഷന് പകരം സാധാരണ ടെക്സ്റ്റ് ബുക്കിൽ കാണുന്നത് ദിസ് ഇസ് ഫസ്റ്റ് സ്റ്റേജ് അല്ലേ ഈ ഫസ്റ്റ് സ്റ്റേജ് ആകുമ്പോൾ യു മാർക്ക് ദിസ് ഫസ്റ്റ് സ്റ്റേജ് ആസ് ആർ സി വൺ ദിസ് ആസ് ആർ ഇ വൺ സെക്കൻഡ് സ്റ്റേജിന് യു മാർക്ക് ദിസ് ആസ് ആർ സി ടു യു മാർക്ക് ദിസ് ആസ് ആർ ഇ ടു ഓക്കെ സിമിലർലി ഇതിന് സിഇ വൺ സിഇ ടു അത് ആ ഒരു സബ്സ്ക്രിപ്റ്റ് ഫോളോ ചെയ്ത് പോവുക കാരണം ഓരോ സ്റ്റേജിനെ ഐഡന്റിഫൈ ചെയ്യാൻ നിങ്ങൾക്ക് എളുപ്പമുണ്ടാവും ഓക്കെ ആണല്ലോ ഓക്കെ നൗസി അപ്പോൾ ഈ തിയറി പോർഷൻ നിങ്ങൾക്ക് വായിക്കേണ്ട കാര്യമില്ല സ്വന്തമായിട്ട് നിങ്ങൾക്ക് എഴുതാവുന്ന കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ ഇനി വർക്കിംഗ് വർക്കിംഗ് എന്തായിരിക്കും വർക്കിംഗ് മീൻസ് ഫസ്റ്റ് സ്റ്റേജ് കേട്ടോ ഫസ്റ്റ് സ്റ്റേജ്
We'll be applying our AC signal across the base of the first unit. Okay, we'll be getting output across the load resistor RC. Now, the input of the next stage will be the output of the first stage, which will be applied through a coupling capacitor CC. Okay, now, since we are having two stages, overall gain will be എന്തായിരിക്കും ട്വൈസ് ആയിരിക്കും ഫസ്റ്റ് സ്റ്റേജിന് എ വണ്ണും രണ്ടാമത്തെ സ്റ്റേജും എ ടു ആണെങ്കിൽ ഓവറോൾ ഗെയിൻ എന്ന് പറയുന്നത് അതിന്റെ ട്വൈസ് ആയിരിക്കും ഓക്കെ നൗ വിൽ ബി ഗെറ്റിംഗ് ദ ഫൈനൽ ഔട്ട്പുട്ട് അക്രോസ് ആർ എൽ യെസ് സോ ദിസ് ഇസ് ആർ സി കപ്പിൾഡ് ആംപ്ലിഫയർ ഇനി നോക്കുക ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഇത് കഴിഞ്ഞ പ്രാവശ്യം 3 മാർക്സിന് എക്സ്പ്ലെയിൻ ആർ സി കപ്പിൾഡ് ആംപ്ലിഫയർ വിത്ത് 3 സ്റ്റേജും അതിന്റെ സബ് ക്വസ്റ്റൻ ആയിട്ട് വന്നതാണ് ഇത് Advantages. Discuss the advantages and disadvantages. Okay. Nammal labile cheyidittu frequency response plot cheyidana. Okay allo. So one of the main advantage of RC coupling is that it will provide an excellent frequency response. Athyavasham standard aayittulla oru frequency response 2 stage il ninnu namukku kittu. Okay. Then സർക്യൂട്ടിൽ ഒരുപാട് എന്താ പറയുക കോസ്റ്റ്ലി ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്തിട്ടില്ല ജസ്റ്റ് റെസിസ്റ്റൻസ് കപ്പാസിറ്റൻസ് ട്രാൻസിസ്റ്റേഴ്സ് മാത്രമേ മെയിൻ ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളൂ സർക്യൂട്ട് ഈസ് ഓൾമോസ്റ്റ് ചീപ്പ് ഓക്കെ ദെൻ ഇറ്റ് ഈസ് കോമ്പാക്റ്റ് ആണ് ഒരുപാട് ബൾക്കി സൈസ് ഉള്ള എലിമെന്റ്സ് ഒന്നും നമ്മൾ യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ പ്രോപ്പർ ആയിട്ട് കോമ്പാക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഇനി വേറൊരു ഡിസഡ്വാൻറ്റേജ് എന്തായിരിക്കും ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നോക്കേ നമ്മള് ഈ ഫസ്റ്റ് സ്റ്റേജിൽ യൂസ് ചെയ്യുന്നത് ഒരുപാട് റെസിസ്റ്റൻസ് എലമെന്റ് ഇവിടെ വരുന്നുണ്ട് ഫസ്റ്റ് സ്റ്റേജിൽ ഓക്കെ ഇവിടെ റിക്വയർഡ് ആയിട്ടുള്ള വോൾട്ടേജ് ഗെയിൻ നമുക്ക് കിട്ടും ഓക്കെ ഇതിനും എന്തായിരിക്കും പ്രോപ്പർ ആയിട്ടുള്ള വോൾട്ടേജ് ഗെയിൻ കിട്ടും പക്ഷേ ആക്ച്വൽ കേസിൽ ഈ റെസിസ്റ്റൻസിന്റെ കോമ്പിനേഷൻ നമുക്കറിയാം വോൾട്ടേജ് ഡിവൈഡർ ബയസിംഗ് ആണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ബയാസിംഗ് നെറ്റ്വർക്ക് എന്നാലും തിയറിറ്റിക്കൽ ആയിട്ടുള്ള വോൾട്ടേജ് ഗെയിനും പവർ ഗെയിനും നമുക്ക് ആക്ച്വൽ കേസിൽ കിട്ടില്ല ഓക്കെ നമ്മളിപ്പോൾ ഒരു 40 അല്ലെങ്കിൽ 40 to 45 dB അല്ലേ അല്ലെങ്കിൽ ഒരു മാക്സിമം ഔട്ട്പുട്ടിൽ നമ്മളൊരു 80 dB നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യും എങ്ങനെയാണ് 80 dB പ്രെഡിക്റ്റ് ചെയ്യേണ്ടത് ഇതിൽ നിന്ന് 40 ഇതിൽ നിന്ന് 40 അപ്പൊ ടോട്ടൽ ആയിട്ട് നമ്മളൊരു 80 dB പ്രെഡിക്റ്റ് ചെയ്യും പക്ഷേ ആക്ച്വലി ഇതിന്റെ പ്രാക്ടിക്കൽ ആസ്പെക്ടിലേക്ക് വരുമ്പോൾ യു മേ നോട്ട് ബി ഗെറ്റിംഗ് ദാറ്റ് റിയൽ വാല്യൂ ആ റിയൽ വാല്യൂ ഒന്ന് കുറച്ച് കുറഞ്ഞിരിക്കും ഓക്കെ എ വൺ പ്ലസ് എ ടു നമുക്ക് ടോട്ടൽ ആയിട്ട് കിട്ടില്ല ടോട്ടൽ ഗെയിൻ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി സംവോട്ട് ഫ്ലക്ച്വേറ്റിംഗ് ഡിപ്പെൻഡിങ് അപ്പോൺ ദിസ് റെസിസ്റ്റൻസ് വാല്യൂസ് ദാറ്റ് ഈസ് വൺ ഓഫ് ദ മെയിൻ ഡ്രോബാക്ക് അപ്പോൾ ഡ്രോബാക്ക് എന്ന് പറയുന്നത് തിയററ്റിക്കൽ ആയിട്ടുള്ള വോൾട്ടേജ് ഗെയിനും പവർ ഗെയിനും വിൽ നോട്ട് ബി ഏബിൾ ടു ഗെറ്റ് ഇനി വേറൊരു ഡിസഡ്വാൻറ്റേജ് ആണ് ഇംപിഡൻസ് മാച്ചിങ് ലോഡ് റെസിസ്റ്റൻസിലേക്ക് പ്രോപ്പറായിട്ട് നമുക്ക് ഇംപിഡൻസ് മാച്ചിങ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതിനെന്ത് ചെയ്യണം നമ്മൾ ഇവിടെ വെക്കുന്ന ഈ ആർ എല്ലിന് ലോഡ് റെസിസ്റ്റൻസ് ആർ എല് ഈ സർക്യൂട്ട് ഇതാ ഇവിടം വരെ ഒരു സർക്യൂട്ട് ഈ ഒരു സർക്യൂട്ട് പ്രൊവൈഡ് ചെയ്യുന്ന മാക്സിമം പവർ നമുക്ക് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ എന്ത് ചെയ്യണം ഔട്ട്പുട്ട് ഇംപിഡൻസ് ഷുഡ് ബി മാച്ചിങ് വിത്ത് ദിസ് ലോഡ് റെസിസ്റ്റൻസ് ശരിയല്ലേ അപ്പോൾ ദാറ്റ് ഇസ് ഓൾസോ വൺ ഓഫ് ദ മേജർ ഡ്രോബാക്ക് ഓക്കെ സോ ഇന്നത്തെ ക്ലാസ്സിൽ വി ഹാവ് ഡിസ്കസ്ഡ് മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ ഡയറക്റ്റ് കപ്പിളിങ് ആർ സി കപ്പിൾഡ് ഓക്കെ ഡയറക്റ്റ് കപ്പിൾഡിൻ്റെയും ആർ സി കപ്പിൾഡും ടോപ്പിക് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ വിൽ ബി ഡീലിംഗ് ട്രാൻസ്ഫോമർ കപ്പിൾഡ് ഓക്കെ ട്രാൻസ്ഫോമർ കപ്ലിംഗ് വിൽ ബി സീയിങ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് സോ ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർ സി കപ്ലിംഗ് ഡയറക്റ്റ് കപ്ലിംഗ് ആർ സി കപ്ലിംഗും ഡയറക്റ്റ് കപ്ലിംഗ് തിങ്ക് ഇറ്റ് ഈസ് ക്ലിയർ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക് ഒന്നും അല്ല ഈസി ആയിട്ടുള്ള ടോപ്പിക്കാണ് ഓക്കെ സോ ക്ലിയർ ആണോ എല്ലാവർക്കും പ്ലീസ് പോസ്റ്റ് ഇൻ ദ ചാറ്റ് ബോക്സ് ക്ലിയർ ആണ്
ഓക്കെ. സോ ആരെങ്കിലും അറ്റൻഡൻസ് ഇടാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഇടുക. ഞാനിത് സബ്മിറ്റ് ചെയ്തതിന് ശേഷം പിന്നെ എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. ക്ലാസ്സിന് ശേഷം ഈ ചാറ്റ് ബോക്സ് നിങ്ങൾ നോക്കാം കേട്ടോ, ഞാനിപ്പോൾ ഇത് ചെയ്യുന്ന നോക്കാം. അതെ, ഇത് ഇവിടുന്ന് ഇതുപോലെ കോപ്പി ചെയ്യും. ആദിത്യ നാരായണൻ ആണ് ആദിത്യ എന്നത്. ഇതിങ്ങനെ കോപ്പി ചെയ്യും, ഇത് ലാസ്റ്റ് വരെ കോപ്പി ചെയ്തിട്ടാണ് ഞാൻ ലിൻവേസിലേക്ക് ഇടുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു ചാറ്റ് ബോക്സിൽ ഇടാത്ത ആൾക്കാർ ഇതാണ് നിങ്ങളുടെ ഇന്നത്തെ അറ്റൻഡൻസ് കണ്ടോ. അപ്പോൾ ഈ ചാറ്റ് ബോക്സിൽ ഇടാത്ത ആൾക്കാർ ക്ലാസ് കഴിഞ്ഞിട്ട് എന്നെ വിളിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. ക്ലാസ് നവീൻ വർഗീസ് ഇപ്പോഴാണ് വരുന്നത്. ഇനി വന്നിട്ട് എന്താ കാര്യം, ക്ലാസ് കഴിഞ്ഞില്ലേ. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം നോട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ അറ്റൻഡൻസ് എല്ലാവരും ചാറ്റ് ബോക്സിലേക്ക് ഇടുക. ചാറ്റ് ബോക്സിൽ ഇടാത്ത ആൾക്കാർ പിന്നെ എന്നോട് അറ്റൻഡൻസ് ചോദിച്ചിട്ട് കാര്യമില്ല, കാരണം ഞാൻ കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് മാറ്റാൻ പറ്റില്ല, ഒരു ടീച്ചർക്കും മാറ്റാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഈ കാര്യം ശ്രദ്ധിക്കുക. ഓക്കെ, സോ വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.